ഗൈസ് ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് ചെയ്യുന്നത്. നമ്മുടെ ബോട്ടിലിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് മെറ്റീരിയൽ അന്വേഷിച്ചിറങ്ങിയിട്ടുള്ളതാണ് ഞാൻ. അവസാനം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ പന മരമാണത്. അപ്പോൾ നല്ല വെയിലുണ്ട്. ഏകദേശം ഒരു 11 മണിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ട്. അതാണ് ഇത്ര വെളിച്ചം ഇതിൽ. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് നമ്മൾ ഈ പനങ്കുരു കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പനങ്കുരും പെറുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പനമരത്തുമ്പോൾ കണ്ടപ്പോൾ ഒരു പച്ച കളറിൽ കണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ കുരു ഉണ്ടാവുക. അപ്പോൾ ആ പച്ച കളർ നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ താഴേക്ക് ചാടും. അപ്പോൾ താഴേക്ക് ചാടുമ്പോൾ ആ കവർ റിമൂവ് ആയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു കുരു കിട്ടുക. ആക്ച്വലി ഇത് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്നും ഈവനിങ് നടക്കാൻ ഇറങ്ങലുണ്ട്. അപ്പോൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ റോട്ടിലൊക്കെ ഈ പനങ്കുരു ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ ഈ കോഫി ബീൻസൊക്കെ ഇതേ ടൈപ്പാണല്ലോ, ലുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളർ ഇതേപോലെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും അത് വെച്ചിട്ടൊന്ന് ചെയ്താലോ എന്നിങ്ങനെ എന്നും ആലോചിക്കലുണ്ട്. അപ്പോൾ ഇന്നാണ് അതിന് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്നൊരു ഐഡിയ കണ്ടെത്തി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാറ്റിന് വേണ്ട കുറച്ച് പനങ്കുരു മാത്രമേ ഞാൻ പെറുക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഒരു പനമരം കുഞ്ഞു തൈ വളർന്നു തന്നെ കണ്ടത്. കണ്ടില്ലേ, നല്ല ഭംഗിയിലൊരു കുഞ്ഞു തൈയോടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പനങ്കുരു എന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയാണ് ഞാനിത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പനങ്കുരു നല്ല വെയിലത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ വർക്ക്സ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു നല്ല സ്ക്രാച്ച് ആയിട്ടുള്ളൊരു സീഡിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ആ സീഡിയുടെ വലിപ്പത്തിൽ റൗണ്ടായിട്ട് ന്യൂസ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വർക്കിനെ ഒരു താങ്ങുന്നുള്ള രീതിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തുകൊണ്ട് അത്ര എക്സസൈസ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. എന്നാലും എക്സസൈസ് നിൽക്കുന്നത് ഒന്ന് കത്രിക വെച്ച് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടൊന്ന് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ് അതിന് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നത്. ആദ്യം പേപ്പർ ഇങ്ങനെ റൗണ്ടിൽ വെട്ടണമെന്നില്ല. നമ്മൾ സാധാരണ പേപ്പറിൽ ഒന്ന് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ജസ്റ്റ് എക്സസൈസ് വെട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഞാൻ ആദ്യം കാര്യം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പിക്ചറാണ് വേണ്ടത്, ഒരു കുഞ്ഞ് പിക്ചറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പിക്ചറിന് വേണ്ടിയിട്ട് കുറേ തിരഞ്ഞു. അപ്പോൾ ഇത് അവസാനം കിട്ടിയത് കുട്ടികളുടെ അക്ഷരച്ചെപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അത് നല്ല ഭംഗിയുള്ളൊരു പച്ച തത്തമ്മേനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് ഞാനത് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സീഡിയുടെ ഉള്ളിലാണ് നടുവിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞൊരു പിക്ചർ എടുത്തിട്ടുള്ളത്. വലിയ പിക്ചറായി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചെറിയൊരു പിക്ചർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ തത്ത കറക്റ്റ് ആ സീഡിക്ക് നല്ല മാച്ചാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ചില്ലേ സീഡിൻ്റെ മുകളിൽ, അതേ വലുപ്പത്തിൽ തന്നെ ഒരു മഞ്ഞ കളറ് കളർ പേപ്പറാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ തത്ത പച്ച കളർ തത്തയല്ലേ, അതിന് മാച്ചായിട്ട് തന്നെ ഒരു മഞ്ഞ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൈറ്റായി കണ്ടോട്ടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കളർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ തത്തേനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തത്തറ പിക്ചറിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഗമ്മ് തേക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ, സീഡിയുടെ സെൻറ്ററിലായിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, ആ യെല്ലോയില് ആ ഗ്രീന് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ തത്തയ്ക്ക് നല്ല മാച്ചായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണിത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ താരത്തിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പനങ്കുരു വെച്ചിട്ടാണ് ഇന്നത്തെ ബോട്ടിലാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പനങ്കുരു നന്നായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ, നിങ്ങൾ നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും നമ്മുടെ സീഡിൻ്റെ ചുറ്റും മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട് മുഴുവനായിട്ടും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നിഴൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ നിഴൽ വരുന്നത് കേട്ടോ. അങ്ങനെ രണ്ട് റൗണ്ട് നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കളർ പേപ്പർ കൊണ്ട് റോസ് പൂ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ റോസ് പൂ ഉണ്ടാക്കുന്നില്ലേ, ഇതൊരു വിധം പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അതാണ് ഞാൻ കാണിച്ചുതരാതിരുന്നത്. അത് നമ്മളൊരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു മൂന്ന് ഇലയും കളർ പേപ്പർ കൊണ്ട് തന്നെ, ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് ഒരു മൂന്ന് ഇലയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഇലയും ഞാൻ കളർ പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഒന്നില്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജ് എടുക്കുക, അല്ലെങ്കിൽ എ4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വരച്ച് കൊടുത്ത് കളർ ചെയ്താലും മതി. സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്താൽ മതി. നമ്മുടെ കളർ പെൻസിൽ ഉണ്ട് വെച്ചാൽ അതും വെച്ചിട്ട് കളർ ചെയ്യാൻ പറ്റും. അങ്ങനെ മൂന്ന് സൈഡിലായിട്ട് ഞാൻ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ തത്തമ്മേനെ മറയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇപ്പോൾ ബോട്ടിലാർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം സീഡിയിലുള്ള വർക്ക് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാൻ ബോട്ടിലാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് പേപ്പർ നന്നായിട്ട് കൈകൊണ്ട് ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫുൾ ബോട്ടിൽ പേപ്പർ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ബോട്ടിൽ പെയിൻ്റ് അടിക്കുന്നതിനൊക്കെ കുറച്ചും കൂടി വെറൈറ്റിയാണിത്.
വേറൊരു കാര്യം നിങ്ങൾ പ്ലെയിൻ ആയിട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കരുത്. അപ്പോൾ അതിന് കുറച്ച് ഭംഗി കുറയിട്ടു. അതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട, നന്നായിട്ട് ചുളിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് നല്ല ചുളി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബോട്ടിലിൽ മുഴുവനായിട്ടും അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിലിൽ നന്നായിട്ട് ഗമ്മ് തേച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് തേച്ചു കൊടുക്കുന്നത്, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ പനങ്കുരു വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കുറേ ഐഡിയാസ് എൻ്റെ മനസ്സിൽ വന്നു. അതിലൊരു ഐഡിയ ആണിത്. അപ്പോൾ ഞാൻ ഇനി വരുന്ന ബോട്ടിൽ ആർട്സിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ആർട്ടിലെങ്കിലും ഞാൻ പനങ്കുരു വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ നല്ല വെറൈറ്റി ക്രാഫ്റ്റ്സ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കൊന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടും പേപ്പർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്ക്വയർ ഷേപ്പ് ബോട്ടിലെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് പേപ്പർ കവർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത്. പിന്നെ ഇന്നത്തെ ക്രാഫ്റ്റിന് കുറച്ചും കൂടി നല്ല വലുപ്പമുള്ള കുപ്പി എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ കുപ്പി വേണ്ട, നമ്മുടെ സീഡിയൊക്കെ വയ്ക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി വലുപ്പമുള്ള കുപ്പി എടുക്കുക. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അവിടെയും ഞാൻ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാപ്പ് ഇതിൽ റിമൂവ് ചെയ്തിട്ടില്ല. ആ മുകൾ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ക്യാപ്പിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറൊക്കെ വെക്കാനാണെങ്കിൽ അത് കവർ ചെയ്യേണ്ട, ക്യാപ്പ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫ്ലവറൊന്നും വെക്കാൻ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്പ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേൽഭാഗം ഒന്ന് മടക്കിയിട്ട് അവിടെയും ഗമ്മ തേച്ച് കൊടുത്ത് അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഒരു സ്ഥലവും ബാക്കിയില്ല, നമ്മൾ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്രാഫ്റ്റ്, സീഡി ക്രാഫ്റ്റ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുറച്ചും കൂടി നല്ല വലുപ്പമുള്ള കുപ്പി എടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബോട്ടിൽ മുഴുവനായിട്ട് ഇതേ കളറ് പീച്ച് കളറ് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളർ പെയിൻറ്റാണത്. പെയിൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ബ്രൈറ്റായിട്ട് നല്ല അട്രാക്റ്റീവ് നിൽക്കുന്ന കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ലൈറ്റ് കളേഴ്സ് എടുത്താൽ മതി, ഡാർക്ക് കളേഴ്സ് എടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു സൈഡും വിടാതെ തന്നെ മുഴുവനായിട്ടും നമ്മൾ ഈ പീച്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ വീട്ടിലും പനങ്കുരു ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി ബീൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പുളിങ്കുരു ഇല്ലേ അത് ഉപയോഗിക്കാം, പിസ്താഷെല്ല് ഉപയോഗിക്കാം. ഇതൊക്കെ വെച്ചിട്ട് ഈ ഐഡിയ ചെയ്യാമല്ലോ. അത് വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ആ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മുഴുവനായിട്ടും അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചുളിവ്, പേപ്പറിൻ്റെ ചുളിവ് അതിൽ കാണുന്നില്ലേ. അപ്പോൾ ഇനി അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണിയുണ്ട്. അതിൻ്റെ മുന്നേയായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള രണ്ട് ബട്ടൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളറ് ഗോൾഡൻ കളർ ഷെയ്ഡും ആയിട്ടുള്ളൊരു ബട്ടണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് കൊണ്ട് രണ്ട് ബട്ടണും നമ്മുടെ ക്യാപ്പിൻ്റെ അവിടെ, ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീച്ച് കളറിലേക്ക് വൈറ്റ് കളറ് ബട്ടൺ വന്നപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബോട്ടിൽ ബ്യൂട്ടിഫുള്ളായി. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പേജ് ചുളിഞ്ഞ ഭാഗത്ത് മെറ്റാലിക് ഗോൾഡൻ കളറ് പൗഡർ ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പേജൊക്കെ നല്ല ചുളിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഈ ഗോൾഡൻ കളർ ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കുപ്പി മുഴുവനായിട്ടും കാണുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ ഈ മെറ്റാലിക് ഗോൾഡൻ പൗഡറായിട്ടും വരുന്നുണ്ട്, പെയിൻറ്റായിട്ടും വരുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റും പൗഡറും ഞാൻ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതടിച്ചു കൊടുക്കാൻ ആരും പെയിൻറ്റ് ബ്രഷ് ഒന്നും എടുക്കേണ്ട, നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ക്യാപ്പിൻ്റെ ഭാഗത്ത്, ഒരു നെക്കിൻ്റെ ഭാഗത്ത്, ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ഏറ്റവും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൽ ഒന്നും കൂടി തിളങ്ങി നിൽക്കുന്നില്ലേ. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലേക്ക് ഒന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ടൊരു വെറൈറ്റി ക്രാഫ്റ്റുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.